കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ബീഫ് കറിയും അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു റൈസും കൂടി തയ്യാറാക്കിയെടുക്കാം. റൈസ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ. കുറച്ച് വെജിറ്റബിൾസ് മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റൈസാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയും കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് രണ്ടും തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബീഫ് കറി റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 കിലോഗ്രാം ബീഫാണ്. ബീഫ് തീരെ ചെറിയ കഷ്ണങ്ങളായിട്ടല്ല, ഒരു അല്പം വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് കഴുകിയ ബീഫ് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് വരെ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് വരെ ഇതേപോലെ ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. സവാള ഇതിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്താലും മതി. ഇതിൽ ഈ കറിയിൽ ഇഞ്ചി ചേർക്കുന്നില്ല കേട്ടോ. വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 ക്യാപ്സിക്കം അരിഞ്ഞത് ചേർക്കാം. 2 മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കാണ് ഞാൻ എടുത്തിരുന്നത്. ക്യാപ്സിക്കം ചേർത്തിട്ട് അതും കൂടി ഈ ബീഫിലേക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി ചേർക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടെ നല്ലപോലെ ബീഫിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. പൊടികൾ ചേർത്തിട്ട് കുറഞ്ഞത് 1 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 3 തക്കാളിയാണ് കേട്ടോ. 3 തക്കാളി മിക്സിയിലിട്ട് അരച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. കുരുവും തൊലിയും ഒന്നും കളഞ്ഞിട്ടില്ല. തക്കാളി വെറുതെ തന്നെ കഴുകിയതിന് ശേഷം മുറിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അരച്ചെടുത്ത 3 തക്കാളിയാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തക്കാളിയിൽ വെള്ളമൊന്നും ചേർക്കേണ്ട കേട്ടോ. അരക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കണം എന്നില്ല, അല്ലാതെ തന്നെ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തക്കാളിയൊക്കെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടും ചേർക്കാം, പക്ഷേ നമ്മൾ അരച്ച് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്, കറി നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഞാൻ ചേർക്കുന്നത് 2 കപ്പ് വെള്ളമാണ്. തക്കാളി അരച്ച മിക്സിയുടെ ജാറിലേക്ക് തന്നെ 2 കപ്പ് വെള്ളം എടുത്തിട്ട് അതാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലിപ്പോൾ ധാരാളം വെള്ളം ഞാൻ ചേർത്തിരിക്കാം, കാരണം ബീഫ് വേവാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ അത്രയും സമയം വേവാൻ വേണ്ട വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കാം കേട്ടോ ഈ കറി. പക്ഷേ ഇതേപോലെ നമ്മൾ കുക്കറിലല്ലാതെ സാധാരണ പാത്രത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 50 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ സമയമെടുക്കും ഇത് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കുന്ന സമയത്ത് ഒരു 3 പച്ചമുളകും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പച്ചമുളക് കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ ചേർത്തിരിക്കുകയാണ്. ബീഫ് വേവുമ്പോഴേക്കും പച്ചമുളകും നന്നായിട്ട് വെന്ത് തുടങ്ങിയോളും. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കും. എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ചു തുടങ്ങിയ കറി നമുക്കിനി അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് ഈ കറി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ വെന്ത് വന്നാൽ ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. 1 മണിക്കൂറെങ്കിലും എടുക്കുമായിരിക്കും കേട്ടോ, കാരണം നമ്മുടെ ബീഫിൻ്റെ വേവിനനുസരിച്ച് 1 മണിക്കൂർ, ചിലപ്പോൾ നല്ല വേവുള്ള ബീഫൊക്കെ ആണെങ്കിൽ 1.5 മണിക്കൂറൊക്കെ സമയമെടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ എപ്പോഴും ടേസ്റ്റ് കൂടുതലുണ്ടാവുക നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്താണ്. അപ്പോൾ നമുക്കിത് വെന്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കറി അടുപ്പത്ത് വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറി ഏകദേശം വെന്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് 2-3 പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ ചേർത്ത വെള്ളമൊക്കെ നല്ലോണം വറ്റി ഇറച്ചിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. 1 മണിക്കൂറും 10 മിനിറ്റും അങ്ങനെ അത്രയും സമയം എടുത്തിട്ടുണ്ട് ഇത് വേവാൻ വേണ്ടിയിട്ട്. നല്ല സമയം എടുത്തിട്ടുണ്ടായിരുന്നു.
ഇത് കണ്ടില്ലേ നല്ലോണം ബീഫ് ഒക്കെ വെന്ത് കറി ഒക്കെ നല്ല പാകത്തിന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം മല്ലിയില നിങ്ങൾക്ക് വേണമെങ്കിൽ ധാരാളം ചേർത്തോളൂ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു കറിയിൽ മല്ലിയില ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആണ് നമ്മൾ നാടൻ കറിയിലൊക്കെ ആണെങ്കിൽ കൂടുതലും കറിവേപ്പിലയാണ് ചേർക്കുക ഈ ഒരു കറിയിൽ നമുക്ക് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും മല്ലിയില കൂടുതൽ ചേർക്കുമ്പോഴാണ് ഞാൻ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഏറ്റവും അവസാനം ചേർത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു വെറൈറ്റി ബീഫ് കറിയാണ് ഇനി ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു റൈസും കൂടി തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 കപ്പ് ബസ്മതി റൈസാണ് ബസ്മതി റൈസ് അല്ലെങ്കിൽ സെല്ല ബസ്മതി റൈസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മുടെ നേരിയ അരി ഉണ്ടല്ലോ നെയ്ച്ചോറ് വെക്കുന്ന സാധാരണ ജീരകശാല അരിയാണെങ്കിൽ അതും ഉപയോഗിക്കാം അരി നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ വെക്കണം അതിന് ശേഷമാണ് നമ്മൾ റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിത് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അരമണിക്കൂറിന് ശേഷം നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം തന്നെ 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് സോഫ്റ്റായിട്ട് മാറുന്നതുവരെ ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ബീൻസ് കട്ട് ചെയ്തത് ചേർക്കാം ഏകദേശം 200 ഗ്രാമോളം ബീൻസ് കട്ട് ചെയ്തത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട് 2 ചെറിയ ക്യാരറ്റാണ് ഞാൻ എടുത്തിരുന്നത് പിന്നെ ഏകദേശം 1/2 കപ്പോളം ഗ്രീൻ പീസും കൂടി ചേർക്കുന്നുണ്ട് ഗ്രീൻ പീസ് ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാം കൂടി ഈ സവാളയിലേക്ക് ചേർത്തിട്ട് ഒരുമിച്ച് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം ഈ വെജിറ്റബിൾസ് ഒന്ന് വെന്ത് വരുന്നത് വരെ കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് വേവിച്ചാൽ മതി അങ്ങനെയാകുമ്പോൾ വെജിറ്റബിൾസിൻ്റെ കളറൊന്നും അധികം മാറിപ്പോവില്ല അപ്പോൾ കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് വെജിറ്റബിൾസ് വേവിക്കുന്നതാണ് നല്ലത് വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബും കൂടി ചേർക്കാം നിങ്ങൾക്ക് വെജിറ്റബിൾ ക്യൂബാണ് വേണ്ടതെങ്കിൽ അത് ചേർക്കാം അല്ലെങ്കിൽ ഇതേപോലെ ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് നല്ലൊരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ചിക്കൻ്റെ ഒരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ചേർത്തിട്ട് നല്ലപോലെ ഇതിലേക്കൊന്ന് അലിയിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം എന്നിട്ട് അതും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത് ചേർക്കുന്നുണ്ട് സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിൽ മല്ലിയില ചേർത്താൽ മതി അതിനുശേഷം നമുക്കിതിലേക്ക് 6 കപ്പ് വെള്ളം ചേർക്കാം നമ്മൾ 4 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരുന്നത് 4 കപ്പ് ബസ്മതി റൈസിന് 6 കപ്പ് വെള്ളമാണ് വേണ്ടത് അതായത് 1 കപ്പ് റൈസിന് 1.5 കപ്പ് എന്നുള്ള രീതിയിൽ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതിവിടെ അടച്ച് വെക്കാം അടച്ചിട്ട് ഈ വെള്ളം നല്ലോണം തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തിളച്ചിട്ട് വേണം നമുക്ക് അരി ചേർക്കാൻ ഇപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ വെട്ടി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ അരമണിക്കൂർ ഈ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് അരി മുഴുവൻ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒരു കൈ നിറയെ മല്ലിയില കൂടി ചേർത്തിട്ട് അതും കൂടി നല്ലപോലെ ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിത് വീണ്ടും ഇവിടെ അടച്ച് വെക്കാം അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ റൈസ് ചേർത്തതിന് ശേഷം ഇത് വീണ്ടും നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാകുമ്പോൾ വെജിറ്റബിൾസൊക്കെ എല്ലാം ഒരേപോലെ ആയിട്ട് കിട്ടും അല്ലെങ്കിൽ വെജിറ്റബിൾസൊക്കെ അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ കൂടിക്കിടക്കുകയാണ് ചെയ്യുക അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 8 അല്ലെങ്കിൽ 10 മിനിറ്റ് സമയം ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു അത്രയും സമയം മാത്രമേ നമുക്ക് ആവശ്യം വരുള്ളൂ ബസ്മതി റൈസ് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ ചോറ് നല്ലോണം വേവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും ഇത് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ റൈസൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കണ്ടില്ലേ
നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരു റൈസ് ആണ് ട്ടോ അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ചേർത്ത വെജിറ്റബിൾസും പിന്നെ ചിക്കൻ സ്റ്റോ ക്യൂബിന്റെ ആ ഒരു ഫ്ലേവർ ഒക്കെ ആയിട്ട് നല്ല രുചിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ലൊരു കളർ ഒക്കെ ആണ് ട്ടോ ഈ റൈസിനെ നമ്മൾ കാരറ്റ് ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു കളർ ഒക്കെ ആണ് അപ്പോൾ നമ്മുടെ റൈസും ഇവിടെ റെഡി ആയി കഴിഞ്ഞു നല്ല ടേസ്റ്റി ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ റൈസ് അടുപ്പത്തു നിന്ന് മാറ്റാം അങ്ങനെ നമ്മുടെ റൈസ് ആദ്യം നമുക്ക് പ്ലേറ്റിലേക്ക് വിളമ്പാം റൈസ് ഞാൻ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഗസ്റ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒന്ന് വിളമ്പി കഴിഞ്ഞാൽ കാണാൻ കുറച്ച് ഭംഗിയായിരിക്കും എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ബീഫ് കറിയും കൂടി വിളമ്പാം ബീഫ് കറി കണ്ടില്ലേ ഒന്ന് നമ്മൾ കുറച്ച് സമയം വെക്കുമ്പോഴേക്കും ഒന്നുകൂടി തിക്കായി മാറിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയും റൈസുമാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു റൈത്തയോ അല്ലെങ്കിൽ ഉള്ളി സാലഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ഭയങ്കര രുചിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു